അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രേം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഒത്തുവള്ളിയുടെ പുതിയ ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് ഇടപഴകുന്നവരാണ്. കുട്ടികൾ, വലിയ പ്രായത്തിലുള്ള ആളുകൾ, ക്ലാസ്സിൽ സമപ്രായക്കാർ, സ്കൂളിലുള്ള മറ്റു പിന്നെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ, ഗ്രൗണ്ടിലെ കൂട്ടുകാർ, വീട്ടിലെ ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകാറുണ്ട്. ഇവരോടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ ഏത് രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും നല്ല മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ നല്ല സ്വഭാവത്തിലുടമയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലിന്റെ സ്വഭാവം അത് വിശുദ്ധ ഖുർആൻ പോലെയായിരുന്നുവെന്നാണ്. അഥവാ ഖുർആൻ അനാവശ്യമായതൊന്നുമില്ല, കള്ളമില്ല, എല്ലാം സത്യം മാത്രമാണ്, വേണ്ടാത്ത വർത്തമാനങ്ങളില്ല, അനാവശ്യമായ കാര്യങ്ങളില്ല, അതൊന്നും ഇല്ലാത്ത രൂപത്തിലായിരുന്നു റസൂലിന്റെ സ്വഭാവം എന്നർത്ഥം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഖലമിന്റെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, റസൂലെ താങ്കൾ അത്യുത്തമമായ സ്വഭാവത്തിന് ഉടമയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. സഹോദരന്മാരെ, എല്ലാ ആളുകളോടും ഒരേ രൂപത്തിൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പെരുമാറാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ ആ രൂപത്തിലായിരുന്നു. റസൂൽ എല്ലാവരും ഇഷ്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടുപ്പമുള്ള തന്റെ ഏറ്റവും അടുത്ത സഹോദരങ്ങളായാലും സഹാബികളായാലും ആദ്യമായി കാണുന്ന വ്യക്തിയായാലും അതല്ലെങ്കിൽ തന്റെ നാട്ടിലുള്ള മറ്റു വിശ്വാസികളായാലും എല്ലാവരോടും റസൂലിന്റെ പെരുമാറ്റം ഒരേ രൂപത്തിലാണ്. മഹാനായ അബ്ദുറഹ്മാൻ അൽ മഹ്ദി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആ സഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അയ്യുന്നാസി അഹബ്ബു ഇലൈക, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ആയിഷ. അതെന്റെ പെണ്ണ്, എന്റെ ബേബി, എന്റെ ഭാര്യ ആയിഷയാണ്. അദ്ദേഹം തിരിച്ചു വെച്ച്, റസൂലെ, ഭാര്യമാരുടെ വിഷയമല്ല ഞാൻ ചോദിച്ചത്, മറിച്ച് മിനെ ടിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരാണ്? റസൂല് മറുപടി പറഞ്ഞു, അബൂഹ, അതോളം ഉപ്പയാണ്. ആയിഷ ബീവി, നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ, അവരുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സുമ്മമാനും റസൂല് പിന്നെ ആരെയാണ്? ഉമർ ബിൻ ഖത്താബ്. റസൂല് മറുപടി കൊടുത്തു. വീണ്ടും ചോദിച്ചപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ പേര് പറഞ്ഞു. എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റളിയല്ലാഹു പറയാണ്, ഫസഖച്ചു ഫഅദ റിജാല, റസൂൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. ആ സമയത്ത് ഫസഖച്ചു മഖാഫത അയ്യജ്അലനി ഫീ ആഖിരിഹിം, റസൂൽ ഇങ്ങനെ എണ്ണി 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 ഏറ്റവും ലാസ്റ്റ് പറയുന്ന എന്റെ പേരായിപ്പാവൂന്ന് ഞാൻ പേടിച്ചിട്ട് ഞാൻ പിന്നെ ചോദിക്കാൻ നിർത്തിയത്. ആ സുഹാബിന് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തോടുള്ള പെരുമാറ്റം ഇഷ്ടം കണ്ടിട്ട് റസൂൽ എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ആ സുഹാബിക്ക് തോന്നിയെന്നാണ്. ആ രൂപത്തിലായിരുന്നു പ്രവാചകന്റെ പെരുമാറ്റം. അത് റസൂലിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ സുഹാബി ചോദിക്കുന്നത്. പക്ഷെ റസൂൽ അദ്ദേഹത്തെക്കാൾ ഇഷ്ടം വേറെ കുറേ ആളുകളുണ്ട്. പക്ഷെ എന്നിട്ടും ആ സഹാബിയുടെ പ്രവാചകൻ അങ്ങേയറ്റം അടുപ്പമുള്ള ഇഷ്ടമുള്ള ഒരാളോട് പെരുമാറുന്നത് പോലെയായിരുന്നു പെരുമാറിയത്. ആ രൂപത്തിൽ പെരുമാറാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുറച്ച് ആൾക്കാർ കാറ്റഗറൈസ് ചെയ്തിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ്, ചങ്ക് ബ്രോസായിട്ട് കുറച്ച് ആൾക്കാർ ഓരോട് ഭയങ്കര പിന്നെ രസത്തിലും പെരുമാറി അവരെന്ത് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ ക്ഷമിച്ചു കൊടുക്കാനും പുറത്തു കൊടുക്കാനും നമുക്ക് കഴിയും. അതല്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ രൂപത്തിൽ പെരുമാറൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് അടുപ്പമുള്ള ആളുകൾ ഒരു കോലത്തിന് പെരുമാറുകയും നമുക്ക് അടുപ്പമില്ലാത്ത ആളുകളോട് വേറെ രൂപത്തിൽ പെരുമാറുകയും, അങ്ങനെയല്ല, എല്ലാവരോടും ഒരേ രൂപത്തിൽ നമുക്ക് പെരുമാറാൻ സാധ്യമാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഹാബിയായിരുന്നു, സഹാബികളിൽ ഒരാളായിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. റസൂൽ മുആദിനെ കൈപിടിച്ചിട്ട്, വല്ലാഹി ലാ ഉഹിബ്ബുക യാ മുആദ്, മുആദ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് റസൂൽ. ആ സഹാബി ഒരു കൗമിനെ ഇമാമായിട്ട് നിർത്തിയിരുന്നു റസൂൽ. ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, റസൂലെ, എന്റെ നാട്ടിൽ ഞാൻ ഇമാമിക്കുന്ന സ്ഥലത്ത് ഒരു മുനാഫിഖുണ്ട് റസൂലെ. പ്രവാചകൻ കാര്യം അന്വേഷിച്ചു. അപ്പൊ റസൂലോട് പറയാം, റസൂൽ, ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ജനങ്ങൾക്ക് ഇമാമ് നിന്നുകൊണ്ടിരിക്കെ ഈ മനുഷ്യൻ ബാക്കൽ ജമാഅത്തിന് നിസ്കരിച്ചിട്ട് ഇടക്കുന്ന കൈയിളക്കി പിന്നീൽ ഒറ്റക്ക് നിസ്കരിച്ചാണ് തിരിച്ചു പോകും. സമൂഹത്തിന്റെ ജമാഅത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നവർ മുനാഫിഖാണ് എന്ന രൂപത്തിലാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പെരുമാറിയത്.
നമ്മളാണെങ്കിൽ എന്തായിരിക്കും, അടുപ്പമുള്ള ഒരാൾ പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അന്വേഷിക്കാൻ നിൽക്കൂല, അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ട് നമ്മളടുത്ത് ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷെ റസൂൽ അങ്ങനെയല്ല ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിലെ ആ വ്യക്തിയെ വിളിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് കാര്യം ചോദിച്ചു, ഇങ്ങനെയൊക്കെ നിന്നെ കുറിച്ചൊരു പരാതി ഉണ്ട്, എന്താണ് സംഭവം? ആ മനുഷ്യൻ പറഞ്ഞു, റസൂലേ, ഞാന് പിന്നെ കാലിയെ പള്ളിയുടെ പുറത്ത് കെട്ടിയിട്ടിട്ടാണ് നമസ്കരിക്കാൻ വരുന്നത്. എന്റെ ആ ജോലിയും കഴിഞ്ഞ് കാലിയെ മേക്കാണ് എന്റെ ജോലി, അത് കഴിഞ്ഞ് പുറത്ത് കാലിയെ കെട്ടിയിട്ടിട്ടാണ് പള്ളിയിൽ ഉള്ളിൽ കയറി വരുന്നത്. ആ സമയത്ത് മുഅദാണെങ്കിൽ നീട്ടി ഓതും, പേജുകളാണ് നിസ്കാരത്തിൽ ഓതണത്. ഈ കാട്ടിക്കൂട്ടിലൊന്നും എനിക്ക് ലാ അതിരി ദന്തനത്തൊക്കെ വരാ ദന്തനത്തെ മുഅദ്. മുഅദിന്റെയും നിങ്ങളെ ഇങ്ങനെ ഈ കാട്ടിക്കൂട്ടൊന്നും എനിക്കറിയില്ല, കാരണം എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ലെങ്കിൽ കുട്ടികളെ പട്ടിണിയാവും, അതുകൊണ്ട് ഞാൻ കൈയിളക്കി പോയതാണെന്ന് റസൂലിനോട് പറഞ്ഞു. അപ്പൊ റസൂൽ അദ്ദേഹത്തോട് നീ എങ്ങനെയാണ് നിസ്കരിക്കലെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിങ്ങനെ പിന്നെ നിസ്കരിക്കുമ്പോൾ ഹംദും സ്വലാത്ത് ചൊല്ലിയിട്ട് സ്വർഗത്തെ ചോദിക്കും, നരകത്തോട് കാവൽത്തോട് ഒന്നിന് സലാം കൂട്ടും. റസൂല് പറഞ്ഞു, ഹൗലഹ അനുദന്തിനു, അങ്ങനെ നമ്മള് ചെയ്യല്. എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ചുവിട്ടു റസൂല്, ജമാഅത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ മനുഷ്യന് തിരിച്ചയച്ചു. എന്നിട്ട് മുഅദിനെ വിളിച്ചു, മുഅദിനെ കുറിച്ച് നാട്ടിലെ ആളുകൾ വേറെ പരാതി പറഞ്ഞിരുന്നു, ഈ ഇതേ പരാതി കുറേ ഓതുന്നു എന്നുള്ളത്. റസൂൽ മുഅദിനെ വിളിച്ചു പറഞ്ഞു, മുഅദെ, നീ നിസ്കരിക്കുമ്പോൾ ബാക്കിൽ കുറെ ആൾക്കാരുണ്ടാവും, വ്യത്യസ്ത ആവശ്യക്കാരുണ്ടാവും, അതുകൊണ്ട് ചെറിയ ചെറിയ സൂറത്ത് ഓതിയിട്ട് എന്ത് ചെയ്യണം, നിസ്കാരം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. ഇപ്പറേന്ന് പറഞ്ഞ സഹോദരമ്മ, ഇതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. അങ്ങേറ്റം ഇഷ്ടമുള്ള ഒരാളായിട്ട് പോലും മുഅദിനെ റസൂൽ ഗുണദോഷിക്കുകയാണ്, മറ്റുള്ള വ്യക്തികളെ പരിഗണിക്കുകയാണ്. ഈ രൂപത്തിൽ ആളുകളോട് പെരുമാറുമ്പോൾ എല്ലാവരോടും ഒരേ രൂപത്തിൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ചില ആളുകളോട് നല്ല ദേഷ്യവും ചില ആളുകളോട് ഭയങ്കര ഇഷ്ടവും നമുക്ക് ഉണ്ടാകാൻ അനുവദനീയമാണ്. പക്ഷേ അത് ആ രൂപത്തിൽ വ്യത്യസ്തമായിക്കൊണ്ട് പ്രകടിപ്പിക്കാൻ പാടില്ല, മറിച്ച് നല്ല രൂപത്തിൽ ആളുകളോട് പെരുമാറാൻ കഴിയണം. അതാണ് പ്രവാചകന്റെ മാതൃക. ആ രൂപത്തിൽ കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അല മുഹമ്മദിൻ വഅല അലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.